നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദി ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയുടെ ആവേശത്തിലാണ് കേരളമൊട്ടാകെ, തിരുവനന്തപുരം പ്രത്യേകിച്ചും. പ്രത്യേകിച്ചും ലോകകപ്പ് നടക്കുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയ്ക്ക് പ്രാധാന്യമേറെയാണ്. ഒരു സന്നാഹ മത്സരമായി തന്നെയാണ് ഈ 2020 മത്സരത്തെ, ഈ പരമ്പരയെ ഇരു ടീമുകളും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശം നിറയും എന്ന കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ചും ബാറ്റിംഗ് പിച്ചാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈ മത്സരത്തിന് പ്രാധാന്യമുണ്ട്, മത്സരം എത്രത്തോളം ആവേശകരമാകും എന്നാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്ന ക്രിക്കറ്റ് ആരാധകർ വിലയിരുത്താൻ പോകുന്നത്. അവരുടെ വിലയിരുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊതുവേദിയിൽ ആദ്യം എന്നോടൊപ്പം ചേരുന്നത് വിനയാണ്. വിനയ് അണ്ടർ 19 സ്റ്റേറ്റ് ടീം പ്ലെയർ കൂടിയാണ്. വിനയ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടീമിന് ആ പരിശീലന സെഷനിൽ പങ്കെടുത്ത ശേഷം നമ്മളോടൊപ്പം ചേരുക. വിനയ് സ്വാഗതം. വിനയ്, ഈ ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്നൊരു 2020 കൂടിയാണ്, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? പ്രത്യേകിച്ച് ഒരു ബൗൾ ചെയ്തപ്പോഴൊക്കെ പിച്ചിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഏത് തരത്തിലായിരുന്നു? പിച്ചിൻ്റെ സ്വഭാവം റൺ ഒഴുകുന്ന പിച്ചായിരിക്കും. പിന്നെ ഇതെല്ലാം ഒരു പ്രാക്ടീസ് ഗെയിം പോലെയാണല്ലോ. വേൾഡ് കപ്പിന് മുമ്പ് എല്ലാവരും ടീം നല്ല കോർഡിനേഷനിൽ കളിക്കാനും വേണ്ടിയും, ഇപ്പം ടീം സെലക്ട് ചെയ്ത് ആ ടീം തന്നെയാണ് മെയിൻ ടീം തന്നെയാണ് കളിക്കുന്നത്. അപ്പം എല്ലാവരും തമ്മിൽ ഒരു നല്ല കോർഡിനേഷൻ കളിക്കാനും കറുത്ത് കോമ്പിനേഷൻ മനസ്സിലാക്കാൻ ഈ സീരീസ് ഉപകാരപ്പെടും. പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു ഇവിടെ കളി വരുന്നത്. അപ്പം വളരെ ഭാഗ്യം വാച്ചി. ഇന്ത്യൻ ടീം മികച്ചൊരു പ്രകടനം നടത്തുമെന്ന് കരുതുന്നുണ്ട്. പ്രത്യേകിച്ചും കോഹ്ലിയും അതുപോലെ ശ്രേയ എല്ലാവരും നല്ല ഫോമിലാണല്ലോ. തീർച്ചയായും കരുതുന്നു, ഇന്ത്യൻ ടീം ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹം. നന്ദി. കേരളത്തിൻ്റെ തന്നെ അണ്ടർ 19 കളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട താരം ജിഷ്ണു. ജിഷ്ണു ചേരുന്നു പൊതുവേദിക്കൊപ്പം. ജിഷ്ണു സ്വാഗതം. ജിഷ്ണു, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആണ് വീണ്ടും ഒരു ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് പോകുന്നത്. വേൾഡ് കപ്പ് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്നൊരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ചും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു മാച്ച് തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മത്സരം എന്നാണ്, ഈ പിച്ചും അതുപോലെ തന്നെ ഒരു മത്സരത്തിൻ്റെ ഒരു ആവേശം എത്ര ഉണ്ടാവുമെന്നാണ് കരുതുന്നത്? വളരെ അടിപൊളിയായിട്ടുള്ളൊരു കളിയായിരിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചും രണ്ടുപേരും നല്ല മികച്ച ടീമുകളാണ്. അതുപോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അതുപോലെ കെ എൽ രാഹുലും എല്ലാം അത്യുജ്വല ഫോമിൽ നിൽക്കുന്ന സമയമാണ്. പിന്നെ കോഹ്ലി ഇപ്പോൾ 71-ാമത്തെ സെഞ്ചുറി അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇന്ത്യക്ക് ഒരു മുൻതങ്ങായി ഞാൻ കാണുന്നു. പിന്നെ ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ വളരെ നല്ല രീതിയിൽ ജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി കളിയായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ പിച്ചിൽ എറിയൊക്കെ ചെയ്തല്ലോ, അപ്പോൾ എങ്ങനെയുണ്ട് സൗത്ത് ആഫ്രിക്കൻ ടീം? സൗത്ത് ആഫ്രിക്കൻ ടീം അടിപൊളിയാണ്. മില്ലറ് ഓരോ ബോളും തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇനിയിപ്പോൾ ഇന്ത്യൻ ടീം വരാൻ പോകുന്നേ ഉള്ളൂ. അവരുടെ അടിയോടെ നമുക്ക് കണ്ടറിയേണ്ടി വരും. കേരള ക്രിക്കറ്റിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താരം അഭിജിത്താണ് ഇപ്പോൾ പൊതുവേദിക്കൊപ്പം ചേരുന്നത്. അഭിജിത്ത്, വലിയൊരു ആവേശമാണ് നമ്മൾ കുറേ നാളുകളായി ഒരു ക്രിക്കറ്റ് മത്സരം കണ്ടിട്ട്. അപ്പോൾ വീണ്ടും ആ കോവിഡിന് ശേഷം വീണ്ടും ഒരു ക്രിക്കറ്റ് മത്സരം നമ്മുടെ ഗ്രീൻഫീൽഡിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ എത്രത്തോളം ആവേശം ഉണ്ടാക്കുന്നുണ്ട്? ആവേശം എത്രത്തോളം വെച്ചാൽ ഇത്ര നാൾക്ക് ശേഷം ഒരു ഇന്റർനാഷണൽ മാച്ച് തന്നെയാണ് വരണം. അപ്പം എല്ലാവരും ഇതൊരു ആഘോഷം തന്നെ ആക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ട് വെളിയിൽ തന്നെ കാണാം എങ്ങനെയാണ് ആൾക്കാരെ എടുത്തിട്ടുള്ളതെന്ന്. അത് തന്നെ ഈ ആഘോഷത്തിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഈ സ്റ്റേഡിയം നശിച്ചു കിടക്കുകയായിരുന്നു, ഇപ്പോൾ കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ ക്യൂറേറ്ററിനാണ് എൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കാനുള്ളത്. അവരുടെ ആ ഒരു സംഘത്തിൻ്റെ ഒരു പ്രയത്നം തന്നെയാണ് ഗ്രൗണ്ടിനെ ഈ ഒരു നല്ലൊരു ഇതിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് ഇറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു അവരുടെ ഒരു സെഷനൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? നല്ല രസമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുക, നല്ല ക്വാളിറ്റി ബാറ്റ്സ്മാരാണ്. അവർക്ക് എറിയാൻ പറ്റിയതേ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇന്ത്യൻ ടീം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഈ ഓസ്ട്രേലിയൻ പര്യടനമൊക്കെ ജയിച്ച് നല്ല അടിപൊളിയായിട്ട് വരികയാണ്. സൂര്യകുമാറിൻ്റെ ഒരു അടിപൊളി ബാറ്റിംഗ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ഉറപ്പായിട്ടും. എല്ലാ സൂര്യകുമാർ മാത്രമല്ല, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എല്ലാവരുടെയും ആയിട്ട് കാത്തിരിക്കുക തന്നെയാണ്. നല്ലൊരു വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഒരു സാധ്യത ഉറപ്പല്ലേ? ഇന്ത്യ തന്നെയാണ് വേൾഡ് കപ്പ് അടിക്കാൻ പോകുന്നത്, അതിനെന്താ സംശയം? ഓക്കെ, താങ്ക് യു. കേരളമാകെ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ തന്നെയാണ് പൊതുവേദി ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതും. ആ ഒരു ക്രിക്കറ്റിൻ്റെ ആവേശം തന്നെയാണ്. എന്നോടൊപ്പം ഇനി ചേരുന്നത് സജീവ് പാഴൂർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ സിനിമ തിരക്കഥാകൃത്ത് സജീവിലേക്ക്. സജീവ്, നമ്മൾ വലിയൊരു ആവേശം, കാരണം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് എത്തുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ആകുമ്പോൾ ആവേശം കൂടുകയും ചെയ്യും. 2020 ലോകകപ്പ് വരാൻ പോകുന്നു എന്നുള്ളത് അതിനേക്കാളും വലിയൊരു കാര്യം. അപ്പോൾ എത്രത്തോളം ഒരു ആവേശം ഇപ്പോൾ കാണുന്നുണ്ട്? അത് ഭയങ്കര ഗംഭീരമാണല്ലോ, എല്ലാ സാധ്യതയുണ്ട്. ഒന്ന്, അന്തരീക്ഷം വളരെ നല്ലതാണ്. മുമ്പ് ഒരിക്കൽ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്താണ് ഇവിടുത്തെ ഒരു മഴ. ആ മഴയ്ക്ക് ശേഷം ഇപ്രാവശ്യം കുറേ കൂടി നല്ല ഗംഭീരമായിട്ട് മാച്ചിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെയൊക്കെ ഒരു കെട്ടുപാടൊക്കെ പൊട്ടിച്ച് ആൾക്കാർ
എല്ലാവരും കൂടി സന്തോഷമായിട്ട് എത്തും. ഒരു ഗംഭീര മാച്ചായിരിക്കും തന്നെയാണ് ഉറച്ച പ്രതീക്ഷ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്, നല്ലൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ പരമ്പര നേടി. എങ്ങനെ ഒരു മാച്ചിന്റെ ഒരു ഏത് എങ്ങനെയായിരിക്കും ഒരു ആവേശം എന്നാണ് സജീവ് വരുന്നത്? ഇത് സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസിലും മോശം വരാനുള്ള യാതൊരു സാധ്യതയില്ല. അവളുടെ അവർ വളരെ ഫോമിലുള്ള ഒരു ടൈം, പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചാണ് ഫോമിൽ ടൈം. പിന്നെ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിന്റെ ഒരു എനർജി ഇന്ത്യൻ ടീമിന് കിട്ടുമല്ലോ. അപ്പം പുറത്ത് നോക്കി അറിയാൻ പറ്റും, ഫ്ലാഗുകളൊക്കെ കിട്ടുകയും ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അതൊരു ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മത്സരം കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ മത്സരം അവരും കൊടുക്കും, തിരിച്ച് നിൽക്കാനായിട്ട് ഇന്ത്യക്കും ശ്രമിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കൊഴുപ്പുള്ളൊരു മത്സരത്തിനാണ് എൻ്റെ ഒരു സാധ്യത. എനിക്ക് തോന്നുന്നത് വളരെ ഗംഭീരമായിട്ടൊരു മത്സരം നടക്കും തന്നെയാണ്. ഈ നമ്മുടെ ടീമിൽ ഇന്ത്യൻ ടീമിൽ മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജുവിനെ വേണമെന്നുള്ളൊരു ആഗ്രഹം പലർക്കും മനസ്സിലുണ്ട്, പക്ഷേ ടീം സെലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിന് അതിൻ്റെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇന്ത്യൻ ടീം നല്ല ഒരു മികച്ചൊരു പ്രകടനം ഇവിടെ കാഴ്ചവെക്കും എന്ന് കരുതുന്നുണ്ടോ? കാരണം ലാസ്റ്റ് മാച്ചിൽ സൂര്യകുമാറിൻ്റെയും കോഹ്ലിയുടെയൊക്കെ നല്ല ഇന്നിങ്സ് നമ്മൾ കണ്ടല്ലോ. ഉറപ്പായിട്ടും അതിൽ സംശയിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ സഞ്ജു എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് വികാരമാണ്. സെലക്ഷൻ സെലക്ഷൻ്റെതായ പ്രോസസ്സ് കാണുമായിരിക്കും, നമുക്ക് അതിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ ടീം കോമ്പറ്റ് ചെയ്യുകയാണ്, അവരാണ് വരുന്നത്. അവരുടെ പെർഫോമൻസിനെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയ്ക്ക് വലിയ സാധ്യതയുള്ളൊരു സമയമല്ല. അപ്പോൾ ഒരു തരത്തിലും മോശമാകാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് പൊതുവിൽ തോന്നുന്നത്. കാരണം ആ വികാരമാണ് പൊതുവിൽ കാണുന്നത്. എല്ലാം കളി ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ആ ഒരു വികാരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു എനർജി ആയിരിക്കും ഇവിടെ കാണാൻ സാധ്യതയുള്ളത്. തീർച്ചയായും. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഗ്രൗണ്ട് കുറേ നാളുകൾക്ക് ശേഷം വളരെ മോശമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പം നന്നായി മാറിയില്ലേ, പിച്ചൊക്കെ നല്ല റണ്ണൊഴുകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷനെ കണ്ടിട്ട് തോന്നിയത്? അല്ല, പിച്ച് ഇപ്പം സെറ്റിങ് എന്തായാലും പഴയ നമ്മുടെ എക്സ്പീരിയൻസ് മുമ്പത്തെ എക്സ്പീരിയൻസും ബാക്കിയുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും വെച്ച് തന്നെയായിരിക്കുമല്ലോ സെറ്റിങ്സ് നടക്കുന്നത്. ആ സെറ്റിങ്സിൽ വരുന്ന സമയത്ത് പൊതുവിൽ ബാറ്റിങ്ങിന് ഗുണകരമായിരിക്കുമോ എന്നുള്ളൊരു ഒരു ഒരു സംശയമുണ്ട്. കാരണം വെച്ചാൽ പൊതുവിൽ അതിനൊരു സാധ്യതയുണ്ട്, നമ്മളുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസും ബാക്കി പിച്ചിൻ്റെ സെറ്റിങ്സും ആദ്യം ചെയ്തതിൻ്റെ സ്വഭാവം വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി രസമുള്ള ഒരു കളിയായിരിക്കും. റൺ റേറ്റ് കൂട്ടിക്കൊണ്ടുള്ള കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള ഒരു കളിക്കുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്കൊരു ബാറ്റിംഗ് പിച്ച് ആയിരിക്കും എന്നുള്ള രീതിയിലൊരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്, സാധ്യത തോന്നിയിട്ടുണ്ട്. കാരണം മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് അതാണ്, ബാറ്റിംഗ് ആണല്ലേ. അപ്പോൾ ബാറ്റിങ്ങിനുള്ള സാധ്യതയാണ് കൂടുതൽ, ബാറ്റിംഗ് പിച്ചായിട്ട് മാറാൻ കൺവേർട്ട് ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അങ്ങനെ ഇപ്പം കുറച്ചുകൂടി നല്ല ത്രില്ലിംഗ് ആയിരിക്കും. എന്നാലും സജീവ് നാളെ ഈ ആവേശത്തിനൊപ്പം ചേരാൻ വേണ്ടി അല്ലേ. നന്ദി. സജീവ് പാഴൂരാണ് ഈ മത്സരത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയത്. ആരാധകൻ ജിജോയാണ് ഇനി പൊതുവേദിക്കൊപ്പം ചേരുന്നത്. ജിജോ സ്വാഗതം. ജിജോ കളി കാണാൻ വേണ്ടി വളരെ ആവേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അതിൻ്റെ ഒരു ആവേശം കാണാനുമുണ്ട്. നമ്മുടെ ഈ ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ ഒരു മത്സരം എത്രത്തോളം ഭംഗിയാകും, ഗംഭീരമാകും, ത്രില്ലിംഗ് ആകും എന്നൊക്കെയാണ് കരുതുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ക്രിക്കറ്റിനോടുള്ള അത്യധിക ഇഷ്ടം കൊണ്ടാണ് കളി കാണാൻ വേണ്ടി നേരത്തെ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉഗ്ര മത്സരമായിരിക്കും. നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം കണ്ട പോലെ തന്നെ അത്യുഗ്രമായിരിക്കും എന്നാണ് പ്രതീക്ഷ. സന്തോഷമുണ്ട് വന്നതിൽ. ഈ ഗ്രീൻഫീൽഡിൽ വീണ്ടും ഒരു മാച്ച് കാണാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? അത് ഭയങ്കര സന്തോഷം. ഇതിന് മുമ്പത്തെ മത്സരം കണ്ടിരുന്നു, ഇത് കാണാൻ പറ്റിയെന്ന് സന്തോഷം. നാളെയും ഇതിൻ്റെ ആവേശം പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ ഒരു പ്രതി ഇന്ത്യൻ ടീമിന് തന്നെയാണോ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല, ഇന്ത്യ തന്നെ ജയിക്കും. നമ്മൾ ലാസ്റ്റ് മാച്ച് കണ്ട പോലെ സൂര്യയും അതുപോലെ കോഹ്ലിയും എല്ലാം തകർക്കുമെന്നാണ് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും നന്നായിരിക്കും. ജിജോയുടെ വിശ്വാസം പോലെ തന്നെ സംഭവിക്കട്ടെ. നമുക്ക് ആരാധകരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ജിജോ എന്ന പ്രേക്ഷകന്റെ വിലയിരുത്തലാണ് നമ്മൾ കേട്ടത്. നമുക്കിനി രാഹുൽ എന്ന പ്രേക്ഷകന്റെ വിലയിരുത്തലിലേക്ക് പോകാം. രാഹുൽ സ്വാഗതം. രാഹുൽ, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാത്തിരിക്കുകയാണ് വീണ്ടും ഒരു 2020 അല്ലെങ്കിൽ ഒരു മാച്ച് ഇവിടെ നടക്കാൻ വേണ്ടി. എന്തായാലും അത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ആവേശം ഉണ്ടാക്കും? രണ്ട് കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരു മാച്ച് എന്ന രീതിയിൽ എല്ലാ ആരാധകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മീൻസ് നമ്മുടെ കൂടുതൽ എപ്പോഴും കെട്ടിക്കൊണ്ട ടീം വെസ്റ്റ് ഇൻഡീസ് ആണ്. ഇപ്പോൾ അതിന് ചേഞ്ച് ആയിട്ട് സൗത്ത് ആഫ്രിക്ക, അവരിപ്പം കഴിഞ്ഞ ടൂർണമെൻറ്റ് എല്ലാം തലവണ് കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടഫ് മാച്ച് തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. ആ ഒരു ആവേശം എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഈ പിച്ചിൻ്റെ ഒക്കെ സ്വഭാവം കണ്ടിട്ട് എന്ത് തോന്നി? നല്ല ബാറ്റിംഗ് വിക്കറ്റ് എന്നൊക്കെയാണ് ബിജു പറയുന്നത് ക്യൂറേറ്ററെ. അപ്പോൾ നല്ല റണ്ണൊഴുകും, നല്ലൊരു ആവേശമുള്ളൊരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ മീൻസ് നമ്മൾ കഴിഞ്ഞ പ്രസ് മീറ്റിൽ ക്യാപ്റ്റന്മാർ പറഞ്ഞത് എല്ലാം നല്ല റൺസ്, അവരും നല്ലൊരു റൺസ് വരുന്ന എന്നൊരു പ്രതീക്ഷയാണ് സൗത്ത് ആഫ്രിക്ക ക്യാപ്റ്റനും പറഞ്ഞത്. നമുക്കിപ്പം നമ്മുടെ ബൗണ്ടറീസ് എല്ലാം മീൻസ് ഒരുപാട് റൺസ് ഓടിയെടുക്കാനും അതിനൊക്കെ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് അതിനെ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് റൺസ് ഒഴിവെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രതീക്ഷ? ഇന്ത്യൻ ടീം തീർച്ചയായും നമ്മുടെ ടീം മൂന്ന് തീർച്ചയായിട്ടും ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. മീൻസ് ഇത് കഴിഞ്ഞ് ഡയറക്റ്റ് പോകുന്ന വേൾഡ് കപ്പിലൂടെയാണ്, വേറെ സീരീസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു
മീൻസ് വേൾഡ് കപ്പിന് മുന്നേയുള്ള ഒരു ബൂസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നന്ദി രാഹുൽ. എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ രാജീവ്. രാജീവും ഒരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ്. രാജീവ്, എങ്ങനെയാ ഒരു ആവേശം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ നടത്താൻ കഴിയും? ആവേശം എന്തായാലും ആ കോവിഡിന് ശേഷം നമ്മുടെ വേൾഡ് തിരിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ്സ് എല്ലാം മാക്സിമം ഹൗസ്ഫുള്ളായിരിക്കും സ്റ്റേഡിയം. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ തിരിച്ചു വരവാണ്. തകർന്നുപോയൊരു സ്റ്റേഡിയത്തിനെ അധികാരികളും സർക്കാരും എല്ലാം കൂടി ചേർന്ന് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് അടുത്തൊരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നല്ലൊരു മാച്ച്, പ്രത്യേകിച്ചും നല്ല വിക്കറ്റാണെന്നാണ് വിലയിരുത്തൽ വരുന്നത്. രണ്ട് ടീമും വേൾഡ് കപ്പിന് സന്നാഹം നടത്തുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ വിക്കറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പം അവരുടെ പ്രാക്ടീസിങ് ആ ഒരു ബാറ്റിംഗ് സ്റ്റൈലൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല അവർ നല്ല ഹിറ്റിംഗ് മെൻറ്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ക്യാപ്റ്റൻ്റെ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോഴും ക്യാപ്റ്റനും ആ ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ ടീമും ഓസ്ട്രേലിയൻ സീരീസ് കഴിഞ്ഞ് വരുന്നത് ഏത് തരത്തിലുള്ള ഫോമിലാണെന്ന് അറിയാം. അപ്പോൾ ആസ് എ പ്രിപ്പറേഷൻ ഫോർ ദ വേൾഡ് കപ്പ് മെയിൻ പ്ലെയേഴ്സ് എല്ലാം കാണും. അവരെല്ലാവരും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തക്ക രീതിയിലായിരിക്കും പ്രിപ്പയർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഹാർദിക് പാണ്ഡ്യ, ഭുവനേശ്വർ അടക്കമുള്ള ചിലരൊക്കെ മാറി നിൽക്കുകയാണ്, അതവരുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട്. എങ്കിൽ കൂടിയും നല്ലൊരു ടീം തന്നെയാണ്. അതെ, ഇപ്പോൾ മെയിൻലി ഹാർദിക് മുന്നേ മാത്രമാണ് അറസ്റ്റ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മെയിൻ പ്ലെയേഴ്സ് എല്ലാം രോഹിത് ആയാലും കോഹ്ലി ആയാലും എസ്പെഷ്യലി എടുത്തു പറയേണ്ട സ്കൈ സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു ഫോമാണ്. അതെ, ഇനി രാവിലൂടെ ഫോമിൽ ഉയർന്നാൽ ഇപ്പോൾ നല്ലൊരു മാച്ച് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി. അതെ, സൗത്ത് ആഫ്രിക്കയെ നമ്മൾ കുറച്ച് കാണുന്നില്ല. അവരുടെ മില്ലറും ക്ലാസനും വാണ്ടർഡസനും എല്ലാം മികച്ച പ്ലെയേഴ്സ് തന്നെയാണ്. അതുപോലെ അവരുടെ ബോളിംഗ് നിരയായാലും അവിടെ റബാഡയായാലും എൻഗിഡിയായാലും നോർജയായാലും നല്ലൊരു മാച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫൈറ്റിംഗ് മെന്റാലിറ്റി, നെക്ക് ടു നെക്ക് നിൽക്കുന്ന മാച്ച് തന്നെ കാണാൻ പറ്റും. ശരി, നന്ദി രാജീവ് ഈ വിലയിരുത്തൽ നടത്തിയതിന്. മറ്റ് ചില പ്രശ്നങ്ങളിൽ കൂടി പോവാം. എന്താണ് പേര്? എന്താണ് സുമേഷ്? സുമേഷ് എങ്ങനെയാണ് ഒരു ആവേശത്തെ എങ്ങനെ ഏത് തരത്തിൽ ഉൾക്കൊള്ളും? എല്ലാവരും വളരെ ആവേശത്തിലാണ്. നല്ലൊരു മത്സരം നടക്കട്ടെ, നല്ലൊരു ടൈറ്റ് മത്സരമായിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. എല്ലാവരും ആവേശത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നാളെ വൈകുന്നേരം 7:30 മുതൽ ഒരു പൂരം തന്നെയാവും. പൂരം തന്നെയായിരിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ കോവിഡ് കഴിഞ്ഞിട്ട് വന്ന ഒരു നമുക്ക് നല്ലൊരു മാച്ച് കിട്ടിയിരിക്കുകയാണ്. അതെന്തായാലും തിരുവനന്തപുരം നിവാസികൾ നല്ലൊരു ഇതായിട്ട് തന്നെ ആഘോഷിക്കും. ഈ ബൗളിംഗിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇന്ത്യൻ ബൗളിംഗിൽ അങ്ങനെ ആശങ്ക വരാൻ പ്രശ്നമില്ല. ഈ പറഞ്ഞ ചില റൺ ഇപ്പൊ ഷമി വന്നിട്ടുണ്ട്. ഷമി വരുമ്പോൾ ഷമി കോവിഡ് മുക്തനല്ല. എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കളിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ആകെ ഒരു മാച്ചല്ലേ നമ്മൾ തോറ്റിട്ടുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ തന്നെ ജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കളി നല്ലൊരു ടൈറ്റ് മാച്ച് ആയിരിക്കണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും. ശരി, നന്ദി. പേര് എങ്ങനെയാണ്? ലിനു. ലിനു, ലിനു ട്രിവാൻഡ്രം സ്വദേശി തന്നെയാണോ? ട്രിവാൻഡ്രം സ്വദേശിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ലിനുവിന് ട്രിവാൻഡ്രത്ത് നടക്കുന്ന മാച്ചിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഉറപ്പായിട്ടും ഇത്രയും ആവേശമുള്ള നമുക്ക് ഇതിപ്പോൾ നാലാമത്തെ വൺഡേ മാച്ചാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പം ആദ്യത്തെ മാച്ച് മാത്രമാണ് നമ്മുടെ മഴയിൽ കുതിർന്നു പോയത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്കിവിടെ നല്ലൊരു റെപ്യൂട്ടേഷൻ കിട്ടിയായിരുന്നു ആ സമയത്ത് ഇത്രയും നല്ല രീതിയിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഓവറോൾ, അതായത് ഇന്ത്യ മൊത്തം തന്നെ അല്ലെങ്കിൽ വേൾഡ് മൊത്തം തന്നെ ക്രിക്കറ്റ് ലെവലിൽ നമ്മുടെ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം ആ സമയത്ത് വരുന്നു. അപ്പോൾ ആ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്ത് പോകുന്ന നേരത്ത് നമുക്ക് വളരെ ആവേശം തന്നെയാണ്. ഈ മാച്ചൊക്കെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇഷ്ടം പോലെ മാച്ചസ് ഇവിടെ കിട്ടും. ഐ പി എൽ ഉൾപ്പെടെയുള്ള മാച്ചസ് ഇവിടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പെർഫോമൻസ് രണ്ട് ടീമും മികച്ചതാവുമെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ക്യാപ്റ്റന്മാർ. പ്രത്യേകിച്ചും വേൾഡ് കപ്പ് ആണല്ലോ ഇവരുടെ മുന്നിലുള്ളത്, അതിനൊരു മാക്സിമം പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആവേശം കൂടില്ലേ? ഉറപ്പായിട്ടും. കാര്യം ഇന്ത്യൻ ടീം ഇപ്പം നല്ല ഫോമിൽ തന്നെയാണ്. അത് നമ്മൾ രണ്ട് മൂന്ന് ഈ സീരീസ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാച്ച് മാത്രം നമുക്ക് പോയി, പിന്നെ നമ്മൾ നല്ലൊരു തിരിച്ചുവരവാണ് വന്നത്. അപ്പോൾ ആ രീതി നോക്കുമ്പം വേൾഡ് കപ്പ് പ്രിപ്പറേഷന് വേണ്ടി ടീം ഉറപ്പായിട്ടും രണ്ട് ടീമും വളരെ കോമ്പറ്റീറ്റീവ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. സൗത്ത് ആഫ്രിക്കൻ ഫീൽഡിംഗ് ഒക്കെ പണ്ട് തൊട്ടേ വളരെ ഇതായിട്ടുള്ളതാണ്. അവരുടെ ബോളിംഗ് ഫീൽഡിംഗ് ഒരു നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോഹ്ലി ഫോമിലേക്ക് വന്ന ഒരു വലിയ ആശ്വാസം. അതെ, കോഹ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഐക്കൺ പ്ലെയർ ആണല്ലോ. വേൾഡിൽ തന്നെ ഒരു ഐക്കൺ പ്ലെയർ ആയ സ്ഥിതിക്ക് കോഹ്ലി വന്നത് വളരെ ഒരു ആവേശം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ഫിനിഷിങ്ങും കളിയും ഒക്കെ വളരെ ആവേശത്തിലാണ്. നാളെ നല്ലൊരു ഇന്നിങ്സ് കോഹ്ലി നിന്ന് പ്രതീക്ഷിക്കും. ഈ നശിച്ചു കിടന്ന ഒരു സ്റ്റേഡിയം എങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നും? അത് വളരെ ഭയങ്കര ഇതാണ്. നമ്മൾ ക്ലബൊക്കെ കളിക്കുന്നതാണ്, ഞങ്ങളിവിടെ മാച്ച് കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലബിൻ ആ മാച്ച് കണ്ടതാണ്, നമ്മൾ ഗ്രൗണ്ടിൻ്റെ ലെവൽ കണ്ടതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വളരെ വിഷമം തോന്നിയായിരുന്നു.
ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഞാനും ഒക്കെ പേഴ്സണലി ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി, ഇടയ്ക്ക് വെച്ച് അതിനെ വേറെ പലതിനും കൊടുത്തു. അപ്പോൾ അങ്ങനെ പോയ സ്ഥിതിക്ക് അത് വളരെ വിഷമമായിരുന്നു. ആസ് എ ട്രിവാൻഡ്രം സ്വദേശി എന്നുള്ള നിലയിൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അത് ഇത്രയും നല്ല രീതിയിൽ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നാലും നാളെ ഈ ബാറ്റിംഗ് വെടിക്കെട്ടും ഇന്ത്യയുടെ ജയം എല്ലാം കൂടി ആകുമ്പോൾ ആ പഴയകാര്യമൊക്കെ നമുക്ക് മറക്കാം. നന്ദി പ്രതികരണത്തിന്. വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തയ്യാറായി കഴിഞ്ഞു. എന്തായാലും റണ്ണൊഴുകുന്ന പിച്ചാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നോടൊപ്പം കെ സിയുടെ ക്യൂറേറ്റർ ബിജു ചേരുന്നു. ബിജു, ഇത്തവണ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പിച്ചിൻ്റെ സ്വഭാവം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെ ഉപയോഗിക്കാത്തൊരു പിച്ച് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിന് വേണ്ടി അണിയിച്ചൊരുക്കുന്നു. എന്താണെങ്കിൽ ഈ പിച്ചിൻ്റെ സവിശേഷത എന്നാണ് കരുതേണ്ടത്? അതായത് നമ്മൾ സെൻട്രൽ വിക്കറ്റാണ്, അഞ്ചാമത്തെ വിക്കറ്റാണ്, തിരുവനന്തപുരം ുള്ള ക്ലേ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ വിക്കറ്റാണ്. നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് ടീമും നല്ല റൺ സ്കോർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വിക്കറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സന്നാഹ മത്സരമാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു വിക്കറ്റ് അങ്ങനെ ഈ ഒരു വിക്കറ്റിലേക്ക് അത്ര ഒരു ചിന്ത വരാൻ കാര്യം എന്തെങ്കിലും പ്രത്യേകിച്ച് ആലോചന ഉണ്ടായിരുന്നു? 2020 എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം നല്ലൊരു സ്കോർ വരണം. ബാറ്റിംഗ് ട്രാക്ക് ആസ്ട്രേലിയയിലായിരുന്നാലും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കുകളാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിലൊരു ബാറ്റിംഗ് ട്രാക്കാണ്, അതായത് നല്ല റൺ, അതായത് ബാറ്റ്സ്മാൻ കളിച്ച് കഴിഞ്ഞാൽ അവനെ കറക്റ്റായിട്ട് ബോൾ കണ്ട് കറക്റ്റായിട്ടുള്ള ഈവൻ ബൗൺസിൽ ബോൾ അവൻ്റെ ബാറ്റിൽ വരണം. അതായത് ബൗളർക്ക് അത്ര വലിയ ഹെൽപ്പ് കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതായത് ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്താൽ മാത്രമേ നല്ല സ്കോർ വരികയുള്ളൂ, കളി ഫുള്ള് പോവുകയുള്ളൂ, അത് കാണികൾക്ക് ആസ്വാദകരമാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിക്കറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സാഹചര്യം, നമുക്ക് കഴിഞ്ഞ കുറേ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സാഹചര്യം. ബിജു അടക്കമുള്ളവർ, കെ സി എല്ലെ ഭാരവാഹികൾ വളരെ പണിപ്പെട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. ആ എത്രത്തോളം ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞു? ഓ, ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് ഗ്രൗണ്ട് ഒരു ഏകദേശം ഒരു 80% നമ്മൾ ഔട്ട്ഫീൽഡ് നശിച്ചതാണ്. പലതരത്തിലുള്ള കളകളും റിക്രൂട്ട്മെൻ്റ് റാലിയൊക്കെ നടന്നപ്പോൾ ഈ സ്പ്രിംഗ്ലറിൻ്റെ അതെല്ലാം പൊട്ടി. പിന്നെ ആ സ്പ്രിംഗ്ലറെല്ലാം ഒരു 10-15 സ്പ്രിംഗ്ലർ നമ്മൾ മാറ്റി. പിന്നെ ഗ്രൗണ്ടിൽ ഒരുപാട് കുഴികളായി, അതെല്ലാം മണ്ണിട്ട് ലെവൽ ചെയ്തു. പിന്നെ ഫുൾ നമ്മൾ ഒരു ഏകദേശം ഒരു 90% റീടർഫ് ചെയ്യുകയാണ് ചെയ്തത്. മാനുവലായിട്ടും മിഷനറി ഉപയോഗിച്ച് ഒരുപാട് വർക്ക് നമ്മളിതിനകത്ത് ചെയ്തു. അത് പല കളികൾ, അതായത് ഇതിന് മുമ്പ് ഇൻ്റർനാഷണൽ മാച്ച് 2 എണ്ണം ഇവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷേ കോവിഡും മഴയെ കാരണം അതൊക്കെ മാറ്റി. പക്ഷേ ഇപ്പോൾ ആ കോവിഡും നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ആ കണ്ടീഷനും അത് ബാഡ് കണ്ടീഷനും എല്ലാം മാറിയതിന് ശേഷമുള്ള ഒരു 2-3 വർഷത്തിന് ശേഷമുള്ള നല്ലൊരു മാച്ച് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബി സി സി ക്യൂറേറ്റർ എന്തായിരുന്നു അഭിപ്രായപ്പെട്ടത്? പ്രത്യേകിച്ച് പിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം? ഒപ്പം തന്നെ ഇന്നലെ സൗത്ത് ആഫ്രിക്കൻ ടീമും പരിശീലനം നടത്തി. അവരുടെ ഒരു ഏത് തരത്തിലായിരുന്നു ഒരു വിലയിരുത്തൽ? ബി സി സി ക്യൂറേറ്റർക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് പുള്ളി. ഇന്നലെ ടീമിന് സൗത്ത് ആഫ്രിക്ക ടീമാണ് പ്രാക്ടീസ് ചെയ്തു, അവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി പ്രാക്ടീസ് സെഷൻ അങ്ങ് തീരും. നമ്മൾ വെളിയിലാണ് പ്രാക്ടീസ് സെഷൻ ആദ്യം റെഡിയാക്കിയിരിക്കുന്നത്, പക്ഷേ ലൈറ്റിൻ്റെ അഭാവം മൂലം ഗ്രൗണ്ടിനകത്താക്കി. ആ 2 ദിവസവും നല്ല രീതിയിലുള്ള പ്രാക്ടീസാണ് നടക്കുന്നത്. ഇന്ത്യയുടെയും നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ കോഹ്ലി നല്ല ഫോമിലേക്ക് വന്നു, സൂര്യകുമാർ യാദവ് തകർപ്പൻ ഫോമിലുമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വെടിക്കെട്ട് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് നല്ലൊരു ഇവരുടെ ബാറ്റിംഗ് ബാറ്റിൽ നിന്ന് നല്ല ഒരു റണ് വരണം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വിക്കറ്റ് 1.5 മാസം കൊണ്ട് കഴിഞ്ഞ പ്രയത്നത്തിലൂടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ടോസ് ഒരു നിർണായകമാവോ? ടോസ് നിർണായകമാവെന്ന് ചോദിച്ചാൽ ടോസ് നിർണായകമുള്ള സെക്കൻഡ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നാലും സെക്കൻഡ് ബാറ്റിംഗ് ആയിരുന്നാലും സെക്കൻഡ് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂവിൻ്റെ കുറച്ച് പ്രശ്നം വരും. അപ്പോൾ കുറച്ചുകൂടെ ബോള് ബാറ്റിലോട്ട് വരും, ചെറിയൊരു ബൗൺസും കാണും, എങ്കിലും അത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബാറ്റ്സ്മാനെ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള അങ്ങനെ ആ രീതിയിലുള്ള അതായത് ഗ്രാസ് കട്ട് ചെയ്ത് സർഫസ് നല്ല പോളിഷാക്കി ബാറ്റ് ബോൾ ബാറ്റിലോട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു വിക്കറ്റാണ് റെഡിയാക്കി ഒരു അനന്തപുരം കൊടുക്കും. അനന്ത ഉറക്ക തീർച്ചയായും. ഇത്രയും ആളുകൾ ടിക്കറ്റ് എടുത്ത് 1000 ആളുകൾ ടിവിയിലും കളി കാണുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യും. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഓൾ ദ ബെസ്റ്റ്. നല്ല ഒരു വിരുന്ന് ഒരുക്കാൻ ബിജുവിൻ്റെ നേതൃത്വത്തിൽ കഴിയട്ടെ. എന്നാലും മികച്ചൊരു ക്രിക്കറ്റ് മാമാങ്കം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ക്രിക്കറ്റ് ആരാധകരുടെ പൊതുവായ വിലയിരുത്തലാണ് നമ്മൾ കേട്ടത്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം വാനോളം ഉയരും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാ പ്രേക്ഷകരും പങ്കുവച്ചത്.